നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് നാടൻ ബീഫ് ഫ്രൈ ആണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്: ബീഫ് 1/2 കിലോ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വച്ചിരിക്കുന്നത്, സവാള 2 എണ്ണം അരിഞ്ഞ് വച്ചിരിക്കുന്നത്, തേങ്ങ കൊത്ത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വച്ചിരിക്കുന്ന തേങ്ങ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി. ആദ്യമായിട്ട് നമുക്കിത് ബീഫ് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ആദ്യം നമുക്ക് സവാള യും കറിവേപ്പിലയും കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നുറുക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു. ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യുക. അര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ ഗരം മസാല, രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, കാൽ സ്പൂൺ മഞ്ഞൾ പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇതൊന്നിനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ബീഫിന് നല്ല വേവുള്ളതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ വയ്ക്കാം. ഒരു ചെറിയ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കൊത്തി വച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇടുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ബീഫ് നമ്മൾ വേവാൻ വെച്ചിരുന്നത് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ബീഫ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയില് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം.
കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യാം. ഇതൊന്ന് എണ്ണയിൽ കടന്ന് നന്നായിട്ടൊന്ന് മൂത്തി വരാൻ ഇളക്കി കൊടുക്കാം. പച്ചമുളക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായി അരി വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം, ഒരു ചെറിയ ഗോൾഡൻ കളറാകുന്ന വരെ. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഗോൾഡൻ കളറാകുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സവാള ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില, കറിവേപ്പില ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ആഡ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ്, വെള്ളമൊക്കെ പറ്റിച്ച് നമ്മൾ വേവിച്ച് വെച്ചിരുന്നതാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് പിന്നെ അത് വെള്ളമൊക്കെ പറ്റിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിനകത്ത് വെള്ളമൊക്കെ തട്ടി നല്ല തേങ്ങക്കൊത്തൊക്കെ നന്നായിട്ട് മുഴിഞ്ഞു വന്നിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്.